എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് നമ്പർ 16. ഇതിൽ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ട്രൂ എഡ്യൂക്കേഷൻ മസ്റ്റ് കറസ്പോണ്ട് ടു ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് ഓർ ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി ഗ്രോത്ത്. Whose words are these? True education must correspond to the surrounding circumstances or it is not a healthy growth. എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻ ബി മഹാത്മാ ഗാന്ധിയാണ് ആൻസർ, അല്ലേ? ട്രൂ എഡ്യൂക്കേഷൻ മസ്റ്റ് കറസ്പോണ്ട് ടു ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് ഓർ ഇറ്റ് ഇസ് നോട്ട് എ ഹെൽത്തി ഗ്രോത്ത് എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദ വേൾഡ്. എഡ്യൂക്കേഷൻ ചേഞ്ചസ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞത് ആരാണ്? എഡ്യൂക്കേഷൻ ഈ ഒരു ലോകത്തെ മാറ്റിമറിക്കില്ല. എഡ്യൂക്കേഷൻ ആളുകളെ ചേഞ്ച് ചെയ്യും, ആളുകൾ വേൾഡിനെ ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി പൗലോ ഫ്രെയർ ആണ് ആൻസർ വരുന്നത്. പൗലോ ഫ്രെയർ എന്നുള്ള അറിയാം അല്ലേ? പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ക്രിട്ടിക്കൽ പെഡഗോജിയിലൊക്കെ വക്താവാണ് പൗലോ ഫ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എഡ്യൂക്കേഷണൽ ഫിലോസഫി വിച്ച് സപ്പോർട്സ് ദ കൺസെപ്റ്റ് വാല്യൂസ് ആർ അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ്. വാല്യൂസ് ആർ അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ് എന്ന കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി ഏതാണ് എന്നാണ് ചോദ്യം. അത് ഐഡിയലിസം ആണ് അല്ലേ? ഓപ്ഷൻ ബി ഐഡിയലിസം ആണ് അത്. ഐഡിയലിസം എന്ന് വെച്ചാൽ ഐഡിയാസ് ആർ റിയൽ ട്രൂത്ത്, ഐഡിയാസ് ആൻഡ് നോളജ് ആർ റിയൽ ട്രൂത്ത് എന്ന് പറയുന്നതാണ്. അത് അബ്സല്യൂട്ട് ആണ്, അൺചേഞ്ചിങ് ആണ് എന്ന് പറയുന്നത്. വാല്യൂസ് അബ്സല്യൂട്ട് ആണ്, അൺചേഞ്ചിങ് ആണെന്ന് പറയുന്നത് ഏത് ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ഏത് ഫിലോസഫിയാണ്? ഐഡിയലിസം ആണ്. ഓക്കെ, ഓർത്തു വെച്ചോളൂ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി വിച്ച് എക്സാമിൻസ് ദ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് റിയാലിറ്റി ഇൻക്ലൂഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് മാറ്റർ, ബിറ്റ്വീൻ സബ്സ്റ്റൻസസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബിറ്റ്വീൻ പൊട്ടൻഷ്യാലിറ്റി ആൻഡ് ആക്ച്വാലിറ്റി. ഏത് ഫിലോസഫിയുടെ ഏത് ബ്രാഞ്ചാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. എപ്പിസ്റ്റമോളജി, എസ്തെറ്റിക്, ലോജിക് ആൻഡ് മെറ്റാഫിസിക്സ്. ഓക്കെ, ഇത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, മെറ്റാഫിസിക്സ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചർ ഓഫ് റിയാലിറ്റി ഓഫ് യൂണിവേഴ്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, സത്യത്തെ പറ്റി പറയുന്നതാണ്, യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റി, റിയാലിറ്റിയെ പറ്റി പറയുന്നതാണ് എന്ത് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അത് രണ്ട് കാറ്റഗറിയിൽ വരും. ആളുകൾ വിശ്വസിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്ന് സ്പിരിച്വലിസം ഉണ്ട്, പിന്നൊന്ന് നാച്ചുറലിസം ഉണ്ട്, അതായത് മെറ്റീരിയലിസം ഉണ്ട് അല്ലെ. സ്പിരിച്വലിസം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി ആണ് ട്രൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ഒബ്ജെക്ട്സ് വാട്ട് വി സി അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് റിയാലിറ്റി ഓഫ് യൂണിവേഴ്സിനെ എക്സാമിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആണ് ഈ പറയുന്നതെല്ലാം. എപ്പിസ്റ്റമോളജി, അതുപോലെ മെറ്റാഫിസിക്സ്, ആക്സിയോളജി എന്നൊക്കെ പറയുന്നത് ഫിലോസഫിക്കൽ ബ്രാഞ്ചസ് ആണ്. എന്താണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ? എപ്പിസ്റ്റമോളജി ഡീൽസ് വിത്ത് നോളജ് ആൻഡ് ഇറ്റ്സ് ആസ്പെക്ട്സ് ആൻഡ് അക്വിസിഷൻ. നോളജ് അതിൻ്റെ ആസ്പെക്റ്റുകൾ അതിന് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് അല്ലേ. അഞ്ച് ടൈപ്പ് ഓഫ് നോളജ് ഉണ്ടെന്നൊക്കെ പറയുന്നത് എപ്പിസ്റ്റമോളജിയിലാണ്. ഏതൊക്കെയാണ് അഞ്ച് ടൈപ്പ് നോളജ്? റിവീൽഡ് നോളജ്, ഇൻഡ്യൂട്ടീവ് നോളജ്, എംപിരിക്കൽ നോളജ്, റാഷണൽ നോളജ് ആൻഡ് അതോറിറ്റേറ്റീവ് നോളജ്. അങ്ങനെ അഞ്ച് ടൈപ്പ് നോളജ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇതിലാണ്, എപ്പിസ്റ്റമോളജിയിലാണ്. പഠിച്ചു വെച്ചോളൂ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് പറയുന്നത് എപ്പിസ്റ്റമോളജിയും മെറ്റാഫിസിക്സും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫി പറയുന്നത് ആക്സിയോളജിയാണ്. ആക്സിയോളജി എന്ന് വെച്ചാൽ മൂല്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. അതായത് നാച്ചുറൽ ആൻഡ് തിയറി ഓഫ് വാല്യൂസ്, അതാണ് ആക്സിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിയോളജിയിൽ തന്നെ രണ്ട് ഡിവിഷൻ ആണ്, എസ്തെറ്റിക്സും അതുപോലെ തന്നെ എത്തിക്സും. എത്തിക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് അപ്ലൈഡ് ടു ആക്ഷൻ ആണ്. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് അപ്ലൈഡ് ടു ഒബ്ജെക്ട്, സൗന്ദര്യശാസ്ത്രം എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബ്രാഞ്ച് ഓഫ് ഫിലോസഫി മൂന്ന് കാറ്റഗറിയാണ് പറയുന്നത്, എപ്പിസ്റ്റമോളജി, അതുപോലെ മെറ്റാഫിസിക്സ്, പിന്നെ ഒന്ന് ആക്സിയോളജി. എപ്പിസ്റ്റമോളജിയിൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ അഞ്ച് ടൈപ്പ് നോളജ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു യൂണിവേഴ്സൽ ട്രൂത്ത്. ദെൻ ആക്സിയോളജി എന്ന് പറഞ്ഞാൽ അത് നാച്ചർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നാച്ചുർ ആൻഡ് തിയറി ഓഫ് വാല്യൂസ്, മൂല്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ആക്സിയോളജി എന്ന് പറഞ്ഞാൽ. അതിനകത്ത് രണ്ട് ഡിവിഷനാണ്, എത്തിക്സും അതുപോലെ തന്നെ എസ്തെറ്റിക്സും. ഓക്കെ, അപ്പോൾ ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടും മനസ്സിലാക്കി വയ്ക്കാം. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ.
the philosophical system which postulates that everything in reality stems from Purusha and Prakriti. Philosophical system which postulates that everything in reality stems from Purusha and Prakriti എന്ന് പറയുന്നത് ഏത് ഫിലോസഫിയാണ്? ഈ ഒരു ഫിലോസഫി കാറ്റഗറി വരുന്നത് ഇന്ത്യൻ ഫിലോസഫിയാണ് കേട്ടോ. ഇന്ത്യൻ ഫിലോസഫിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത്. ഓപ്ഷൻ എയിൽ സംഖ്യ, ഓപ്ഷൻ ബി ന്യായ, ഓപ്ഷൻ സി മീമാംസ, ഓപ്ഷൻ ഡി വേദാന്ത. ഇത് സംഖ്യ എന്ന് പറയുന്ന കപിലൻ ഫിലോസഫിയാണ്. സംഖ്യ എന്ന് പറയുന്ന ഫിലോസഫിയിലാണ് ഇത് വരുന്നത്. ഇറ്റ് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് എവറിഥിങ് ഇസ് എവറിഥിങ് ഇൻ റിയാലിറ്റി സ്റ്റെംസ് ഫ്രം പുരുഷ. പുരുഷ മീൻസ് ഇവിടെ സെൽഫ്, സോൾ, മൈൻഡ്, നമ്മൾ, ഞാൻ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. സെൽഫ്, സോൾ, മൈൻഡ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രകൃതി എന്ന് വെച്ചാൽ മാറ്റർ, ക്രിയേറ്റീവ് ഏജൻസി ആൻഡ് എനർജി, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, പ്രകൃതി ആയിട്ട് പറയാം. പുരുഷ കനോട്ട് ബി മോഡിഫൈഡ്, പുരുഷ, അതായത് ഞാൻ, എന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്രകൃതി ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ഓൾ ഓബ്ജെക്ട്സ്, എല്ലാത്തിലും, എല്ലാ ഒബ്ജക്റ്റിലും പ്രകൃതിയിൽ ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അത് ആ ഒരു ഫിലോസഫിയാണ് സാംഖ്യ എന്ന് പറയുന്നത്, കപിലിന്റെ ഫിലോസഫിയാണ്. അതുപോലെ തന്നെ ന്യായ എന്ന് പറയുന്നത് ഗൗതമ മുനിയുടെ ഫിലോസഫിയാണ്. നത്തിങ് ഇസ് അക്സെപ്റ്റബിൾ അൺലെസ് ഇറ്റ് ഇസ് അക്കോർഡൻസ് വിത്ത് റീസൺ ആൻഡ് എക്സ്പീരിയൻസ്. സയന്റിഫിക് അപ്രോച്ച് എന്നൊക്കെ പറയുന്ന പോലെ, ടെക്നിക് ഓഫ് ലോജിക്കൽ തിങ്കിങ് എന്നൊക്കെ പറയുന്നതാണ് ഇത് ന്യായ എന്ന് പറയുന്നത്. ഗൗതമ മുനിയുടെ ഫിലോസഫിയാണ്. പിന്നെ മീമാംസ അല്ലെങ്കിൽ പൂർവമീമാംസ എന്ന് പറയുന്നത് വേദാസ് ആർ ദ എറ്റേണൽ ആൻഡ് പ്രൊസസ് ഓൾ നോളജ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പറയുന്നതാണ് മീമാംസ. ഓക്കെ, റിലീജിയൻ ഇസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ബൈ വേദ എന്നാണ് ഈ മീമാംസയിൽ പറയുന്നത്, അല്ലെങ്കിൽ പൂർവമീമാംസ എന്നാണ് നമ്മളതിനെ പറയുക. പിന്നെ വേദാന്ത എന്ന് പറയുന്നതാണ് ഉത്തരമീമാംസ എന്നും കൂടെ പറയും വേദാന്തയ്ക്ക്. അതിനെ അതിൽ വരുന്നത് കോൺസെൻട്രേറ്റ്സ് ഓൺ ദ ഫിലോസഫി ഓഫ് ഉപനിഷത്ത്. ഉപനിഷത്തിലെ ഫിലോസഫീസിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് വേദാന്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ഇന്ത്യൻ ഫിലോസഫീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോക്കോളൂ, അത് നല്ലതാണ്. സാംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, വേദാന്ത, ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്ത എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ രണ്ട് ഫിലോസഫീസ് എന്ന് പറയുന്നത്. ഒന്ന് ബുദ്ധിസ്റ്റ് ഫിലോസഫിയും പിന്നെ ഒന്ന് ജൈന ഫിലോസഫിയാണ്. അപ്പൊ ഓർത്തു വെച്ചോളൂ, ഇന്ത്യൻ ഫിലോസഫീസ് ഇതൊക്കെയാണ്: സാംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്ത, ചർവക, ബുദ്ധിസ്റ്റ് ഫിലോസഫി ആൻഡ് ജൈന ഫിലോസഫി. ഓക്കെ, ഓർത്തു വെച്ചോളൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ ടീച്ചിങ് അപ്രോച്ച് വിച്ച് അറ്റംപ്റ്റ്സ് ടു ഹെൽപ് ദ സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചലഞ്ച് ഡോമിനേഷൻ ആൻഡ് ബിലീവ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഡോമിനേറ്റ്സ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കാണാം. നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചലഞ്ച് ദ ഡോമിനേഷൻ ആൻഡ് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ഡോമിനേറ്റ്. ഡോമിനേഷൻസിനെ അല്ലെങ്കിൽ ബിലീഫ്സിനെ ചലഞ്ച് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ക്രിട്ടിക്കൽ പെഡഗോജിയാണ്. പൗലോ ഫ്രെയറിന്റെ ക്രിട്ടിക്കൽ പെഡഗോജിയാണ് ഈ പറയുന്ന ടീച്ചിങ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെച്ചോളൂ, ആറാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അപ്രോച്ച് ഒക്കെ അറിയാമല്ലോ. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്റ്റീവ് എന്ന് വെച്ചാൽ പെർട്ടിക്കുലർ ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത് ജനറൽ, ആൻഡ് ഇത് ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ടു പെർട്ടിക്കുലർ, ജനറൽ ടു പെർട്ടിക്കുലർ ആണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അറിയാലോ. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഈ എച്ച് ആംസ്ട്രോങ്ങിന്റെ മെത്തേഡാണ്. സ്റ്റുഡൻസിനെ ഡിസ്കവറർ ആയിട്ട്, കണ്ടെത്തൽ തന്നെ പഠനം എന്നൊക്കെ പറയുന്നതല്ലേ, അതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. സ്റ്റുഡൻസ് ആസ് എ ഡിസ്കവർ, കുട്ടികൾ തന്നെ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ക്രിട്ടിക്കൽ പെഡഗോജി ആണ്, ഓപ്ഷൻ സി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കൾച്ചറൽ മോഡിഫിക്കേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ പീപ്പിൾ ബൈ അഡോപ്റ്റിംഗ് ടു ഓർ ബോറോയിങ് ട്രേറ്റ്സ് ഫ്രം അതർ കൾച്ചർ ഈസ് നോൺ ആസ് മറ്റ് കൾച്ചറിൽ നിന്നും അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോറോ ചെയ്യുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, പുതിയ കൾച്ചറിലേക്ക്, നമ്മുടെ കൾച്ചറിലേക്ക് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഏത് കാറ്റഗറിയാണ് അല്ലെങ്കിൽ ഏതായിട്ടാണ് വരിക? ഇറ്റ് ഇസ് കോൾഡ് അക്കൾച്ചറേഷൻ അല്ലെ. അക്കൾച്ചറേഷൻ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഒരു പുതിയ ഒരു കൾച്ചർ ഫോം ചെയ്യുക, പഴയ കൾച്ചറിൻ്റെ വേറെ മറ്റ് കൾച്ചറിൽ നിന്നും കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം. ഫുഡ്, ഡ്രസ്സ് അല്ലെ, ഡ്രസ്സിങ് സ്റ്റൈല്, ട്രാൻസ്പോർട്ടേഷൻ രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കൺസ്ട്രക്ഷൻ രീതികൾ, അതൊക്കെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ അറിയാം, പുതിയൊരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അസിമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് എവിടെയാണ് വരുന്നത്? സൈക്കോളജിയിൽ വരുന്ന കൺസെപ്റ്റാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. പുതിയ ഇൻഫർമേഷൻസ് പഴയ കാര്യങ്ങളിൽ കൂടെ
ഫിറ്റ് ആക്കാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ. വാട്ട് വി ഓൾറെഡി നോൺ വാട്ട് വാട്ട് ചേഞ്ചസ് മേക്സ് അല്ലെങ്കിൽ ആക്സെപ്റ്റിംഗ് ഓൾറെഡി പുതിയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളുടെ കൂടെ പുതിയ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് സൈക്കോളജിയിൽ വരുന്നതാണ്, ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അക്കൾച്ചറേഷൻ ആണ് നമ്മുടെ ആൻസർ ഏഴാം ദിവസത്തിന്. എട്ടാം ദിവസം നോക്കിക്കോളൂ. എ കൈൻഡ് ഓഫ് സോഷ്യൽ ഡിഫറൻസിയേഷൻ വേർ ബൈ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആർ ഗ്രൂപ്ഡ് ഇൻ ടു സോഷ്യൽ എക്കണോമിക് ബേസിസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ ജോബ് വെൽത്ത് സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് പവർ ഓർ ഇൻകം ഇസ് കോൾഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് നമ്മളതിനെ പറയുക അല്ലേ. എ കൈൻഡ് ഓഫ് സോഷ്യൽ ഡിഫറൻസിയേഷൻ, സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എക്കണോമിക് ബേസിസ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ ജോബ് വെൽത്ത് സോഷ്യൽ സ്റ്റേറ്റസ് പവർ ഇൻകം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്ന, സൊസൈറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ എന്താ പറയുക സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുക. അവിടെ ചോദിക്കുക, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആൻ ആക്ട് ടു പ്രൊവൈഡ് മോർ എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വുമൺ ഗ്യാരണ്ടീഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹു ആർ വിക്ടിംസ് ഓഫ് അസാൾട്ട് ഓഫ് എനി കൈൻഡ് ഓഫ് ഒക്കറിങ് വിത്തിൻ ദ ഫാമിലി. ഓക്കെ, വിത്തിൻ ദ ഫാമിലി എനി കൈൻഡ് ഓഫ് അസാൾട്ട് അതുപോലെ തന്നെയുള്ള പീഡനങ്ങളൊക്കെ സഹിക്കുന്ന ആളുകൾക്ക് വുമൻസിന് വേണ്ടിയിട്ട് റൈറ്റ്സ് കൊടുക്കുന്ന ആ ഒരു അവരുടെ എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന റൈറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ദാറ്റ് ഇസ് ആക്ട് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഇസ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. ഓർത്ത് വയ്ക്കുക, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പത്താമത് ദിവസം നോക്കിക്കോളൂ. എ ടീച്ചർ ഹോൾഡിംഗ് എവറി ലേണർ വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. എ ടീച്ചർ ഹോൾഡിംഗ് എവറി ലേണർ വിത്ത് റെസ്പോൺസിബിലിറ്റി ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർ അക്കൗണ്ടബിലിറ്റി, ടീച്ചർ കോമ്പിറ്റൻസി, ടീച്ചർ കേപ്പബിലിറ്റി, ടീച്ചർ എത്തിക്സ് എന്നാണ്. ടീച്ചർ അക്കൗണ്ടബിലിറ്റി ആണ് അല്ലേ, ടീച്ചർ അക്കൗണ്ടബിലിറ്റി, ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ടീച്ചർ കുട്ടികളുടെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുക എന്നുള്ളതാണ് ടീച്ചർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ. ടീച്ചർ അക്കൗണ്ടബിലിറ്റി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം, പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.